അതിഥി തൊഴിലാളികളെന്ന് സർക്കാർ ഓമന പേരിട്ട് വിളിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളം വളക്കൂറുള്ള മണ്ണായി മാറിക്കഴിഞ്ഞു കൃത്യമായ ഊരും പേരും ജീവിത പശ്ചാത്തലവും നോക്കാതെ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കിയിലുള്ളത് ഇടുക്കിയിലെ തോട്ടം മേഖലകളിലടക്കം നിറസാന്നിധ്യമാണിവർ ഒഴിവു ദിവസങ്ങളിൽ ഹൈറേഞ്ചിലെ പട്ടണങ്ങൾ അടച്ചു വാഴുന്നതും ഇവർ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക് ഒളിത്താവളമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഷെൽട്ടറുകൾ മാറുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മിനി ഹബ്ബായി കേരള സംസ്ഥാനം മാറിക്കഴിഞ്ഞു പശ്ചിമബംഗാൾ ആസാം ഉത്തർപ്രദേശ് ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് മുതലായ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ തൊഴിലാളികൾ കേരളത്തിലുള്ളത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ കീഴിലെ ഇവാലുവേഷൻ വിഭാഗം നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുത്തൊഴുക്കാണ് കേരളത്തിലേക്ക് എന്നാണ് കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം സംസ്ഥാന ജനസംഖ്യയുടെ ആറിലൊന്നായി മാറുമെന്നാണ് ഈ പഠനം പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം അറുപത് ലക്ഷമായി ഉയരുമെന്നാണ് വിലയിരുത്തൽ ഈ സമയത്ത് കേരളത്തിലെ ജനസംഖ്യ മൂന്ന് ദശാംശം ആറ് പൂജ്യം കോടിയായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ കേരളത്തിൽ മുപ്പത്തിയൊന്ന് ദശാംശം നാല് ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത് മികച്ച ശമ്പളവും സാമൂഹ്യ അന്തരീക്ഷവുമാണ് കേരളം മികച്ച തൊഴിലിളമായി അതിഥി തൊഴിലാളികൾക്ക് അനുഭവപ്പെടുന്നത് അതിഥി തൊഴിലാളികൾക്കിടയിൽ കുറ്റവാളികൾ പെരുകുന്നു എന്നതാണ് കേരളത്തെ ഭീതിയിലാഴ്ത്തുന്നത് കുറ്റവാളികളുടെ ഒളിത്താവളമായി മാറുന്നുണ്ട് ഇവരുടെ ഷെൽട്ടറുകൾ ആലുവയിലും പെരുമ്പാവൂരിലുമായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രധാന കേന്ദ്രങ്ങളെങ്കിൽ ഇപ്പോൾ കട്ടപ്പനയും മറ്റ് സ്ഥലങ്ങളും ഇവരുടെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ ജീവിത പശ്ചാത്തലം പരിശോധിച്ച് മാത്രം കേരളത്തിലേക്ക് എത്തിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജീവകാരുണ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഇവർ ഈ മയക്കുമരുന്ന് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്ത് അതിനുള്ളവരുടെ ക്രമീകരണങ്ങളെല്ലാം കണ്ടെത്താൻ ഗവൺമെൻറ്റും കോടതി ഇടപെടണം ഗവൺമെൻറ്റും കോടതി ഇടപെട്ട് ഇവരെ മൊത്തത്തിലെ അവരുടെ നാടുകളിലേക്ക് തന്നെ അയച്ചിട്ട് അവിടെ ആഭ്യന്തര വകുപ്പും അവിടുത്തെ ഗവൺമെൻറ്റുമൊക്കെ ആയിട്ട് വിലയിരുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പുമായിട്ട് വിലയിരുത്തി അവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടായി അവരെ എല്ലാം അവിടെ ഒഴികൊണ്ട് നല്ല സ്വഭാവക്കാരെ മാത്രം കടത്തിക്കൊണ്ടുവന്ന് ഇവിടുത്തെ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി അധികാരികൾ കോടതി ഗവൺമെൻറ് വേണ്ടപ്പെട്ട ജില്ലാ ഭരണകൂടങ്ങൾ എല്ലാം ഇടപെടണം കേരളത്തിൽ പ്രതിദിനം തൊഴിലാളിക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കൂലി കിട്ടും അവരുടെ സ്വന്തം സംസ്ഥാനങ്ങളിൽ അത് മുന്നൂറിൽ താഴെയാണ് അങ്ങനെയുള്ളപ്പോൾ കേരളം ഇവർക്ക് സ്വർഗമാണ് അവരുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനുശേഷം ഒളിത്താവളമായി കണ്ട് കേരളത്തിലെത്തുന്നവരുടെ എണ്ണവും കുറവല്ല കൃത്യമായ വിവരങ്ങളില്ലാതെ കയറുന്നവരാണ് ഏറെയും ഇതര സംസ്ഥാന തൊഴിലാളിയെന്ന പേരല്ലാതെ അതിഥി തൊഴിലാളിയെന്ന ഓമനപ്പേര് നൽകി എവരെയും ഇരുകയും നീട്ടി സ്വീകരിക്കുമ്പോൾ കിഴക്കമ്പലവും ആലുവയും പോലുള്ള സംഭവങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം സർക്കാർ ഉണർന്നു പ്രവർത്തിച്ച പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ തിരിച്ചയക്കണമെന്നാവശ്യമാണ് ജീവകാരുണ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ളത് നൂസ്ബീറോ മരിക്കാശ്ശേരി